Namaskaram. Vakku Maruvakkilekku veendum swagatham. Rajyathudanilam valiya prakshobangalkku vazhiyorikkiyunnaanu paurathwa bhedagathi niyamam. Rajyasabhayum Loksabhayum pasakkiyathode prabalyathil ninnu niyamathe chulli rajyamumbaadum ottere perkku jeevan nashtappettu vivitha prakshobangalil. Keralathilum prakshobathinu ottum kuravilla. Endaanu paurathwa bhedagathi niyamam? Innum nammude രാഷ്ട്രീയ നേതാക്കൾക്കോ ഒരുപക്ഷെ പ്രതിഷേധിക്കുന്ന ചരിത്രകാരന്മാർക്കോ ഇതിനെ അനുകൂലിക്കുന്ന മറ്റ് രാഷ്ട്രീയക്കാർക്കോ ഈ ബില്ല് കൃത്യമായി എന്താണെന്നറിയാമോ എന്ന സംശയം ബാക്കിയാണ്. നമുക്ക് ഈ വിഷയത്തിൽ വളരെ ഗാഢമായി പഠിച്ച നിരവധി ചാനലുകളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് മറുപടി പറയാനെത്തിയ ശ്രീ ശ്രീജിത്ത് പണിക്കറാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. ലളിതമായി ചോദിച്ചു തുടങ്ങുകയാണ്, എന്താണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം? നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒരാളിന് പൗരത്വം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് പാസ്പോർട്ട്, മതിയായ യാത്രാരേഖകൾ ഇവ ഇല്ലാതിരിക്കുക, അഥവാ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എക്സ്പയറി കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പരമ്പരാഗതമായി തന്നെ, വർഷങ്ങളായി തന്നെ ഇന്ത്യ ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഒരിക്കലും പൗരത്വം കൊടുക്കാനുള്ള ഒരു നടപടിയും ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഭേദഗതി എന്ന് പറയുന്നത്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള മൂന്ന് രാജ്യങ്ങൾ, അപ്പോൾ ആ മൂന്ന് രാജ്യങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് ഈ ബില്ലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ മൂന്ന് രാജ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണലി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതിൽ സത്യത്തിൽ ബംഗ്ലാദേശ് ഇപ്പോൾ അങ്ങനെയല്ല, പക്ഷേ 33 വർഷത്തോളം അവരും അങ്ങനെ തന്നെയായിരുന്നു. ആ രാജ്യങ്ങളിൽ മതപീഡനം നടക്കുന്നുണ്ട് എന്നുള്ളത്, അതായത് ഭൂരിപക്ഷ മതത്തിൽ നിന്നും ന്യൂനപക്ഷ മതങ്ങൾക്ക് പീഡനം നേരിടുന്നു എന്നുള്ളത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. അതിനെ സാധൂകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് കണക്കുകളുണ്ട്, ഇൻഡിപെൻഡൻ്റ് ഏജൻസികളുടെ കണക്കുകളുണ്ട്, അമേരിക്കയുടെ കണക്കുകളുണ്ട്, ഒരുപാട് കണക്കുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് ഇവിടെ എടുക്കുകയാണ്. അതായത് അവിടെ നിന്നുള്ള മത ന്യൂനപക്ഷങ്ങൾക്ക്, അത് പ്രത്യേകമായിട്ടും 6 മത ന്യൂനപക്ഷങ്ങൾക്ക്, അവർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനും അവർക്ക് പൗരത്വം നൽകുന്നതിനുമുള്ള ചില നടപടിക്രമങ്ങളെ നമ്മൾ ഇളവ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ട്. അതിലൊന്ന്, ഇവർ 2014 December 31 ഇന്ത്യയിൽ എത്തിയിരിക്കണം എന്നുള്ളതിൻ്റെ രേഖയുണ്ടാവണം. 2, സ്വാഭാവികമായും ഇവർ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ രേഖയുണ്ടാവണം. 3, ഇവർ ഈ പറയുന്ന 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരായിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 6 വർഷം മുൻപെങ്കിലും എത്തി താമസമുള്ള ആൾക്കാർക്ക് പൗരത്വം നൽകാനുള്ള ഒരു ഭേദഗതി എന്നുള്ളതാണ് ഈ നിയമം. പക്ഷേ ഈ നിയമത്തിൽ ഇപ്പോൾ വരുന്ന വലിയ പ്രതിഷേധം ഇതിൽ നിന്നും ഇസ്ലാമിനെ ഒഴിവാക്കി, അപ്പോൾ അതോടുകൂടി ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക പരന്നിരിക്കുന്നു, ഇത് ഇന്ത്യയെയും ബാധിക്കുമോ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയും ഇത് ബാധിക്കുമോ എന്നൊരു വലിയ സംശയം വരുന്നിരിക്കുന്നു. അങ്ങനെ ബാധിക്കുമോ? സത്യത്തിൽ അങ്ങനെ ബാധിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, മുസ്ലിങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ നിയമം. ഈ നിയമം പൂർണ്ണമായും ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ബാധകമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, മുസ്ലിങ്ങൾക്കെന്നല്ല, ഒരു മതവിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കാരണം ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പാർലമെൻറ്റിൽ പാസാക്കിയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ പാർലമെൻറ്റിലുള്ള ജനപ്രതിനിധികൾക്കെല്ലാവർക്കും തന്നെ ഇത് അറിയാമായിരിക്കണമല്ലോ. തീർച്ചയായും. പക്ഷേ എന്തുകൊണ്ട് പിന്നെ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു? ഇവിടെ പ്രശ്നമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനെ NRCയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതുകൊണ്ടാണ്. ആസാമിലൊരു NRC ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ആസാമിൽ NRC ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് തന്നെ അവിടെ വലിയ ലോങ് ഡ്രോൺ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആസാം അക്കോർഡ് ഉണ്ടായിരുന്നു. ആസാം അക്കോർഡ് അനുസരിച്ച് 1951 NRCയിൽ പൗരത്വമുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പുള്ള ആൾക്കാർക്കും പിന്നീട് ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്നതിൻ്റെ തലേദിവസം വരെ 1971 March 24 അർദ്ധരാത്രി വരെ ഇന്ത്യയിൽ പ്രവേശിച്ച് ആധികാരികമായിട്ടുള്ള രേഖകളുള്ള ആൾക്കാർക്കും ഇവിടെ പൗരത്വം നൽകണം എന്നുള്ളതാണ് ഈ അക്കോർഡ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു രേഖ തയ്യാറെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് സുപ്രീംകോടതിയുടെ മോണിറ്ററിംഗിൽ നടന്നിരിക്കുന്നതാണ്. അതിൻ്റെ അന്തിമ പട്ടിക വന്നിരിക്കുന്ന സമയത്ത് ഏകദേശം 1,900,000 ആൾക്കാർ ഇവിടെ പുറത്തായി. അപ്പോൾ ഈ 1,900,000 ആൾക്കാർ പുറത്താകുമ്പോൾ ഇതിൽ നിന്ന് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ഒരു വലിയ വിഭാഗമുണ്ട്. അത് പല കണക്കുകൾ പല രീതിയിലാണ് വരുന്നത്. 2 മുതൽ 14 ലക്ഷം വരെ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഇതിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിനെ ഒഴിവാക്കി എന്നുള്ള ചോദ്യം. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അടിസ്ഥാന പരിഗണന എന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനം.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂരിപക്ഷ മതത്തിലുള്ള ആൾക്കാർ മാറി നിൽക്കുന്നു. ഇനി രണ്ട്, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടും എൻ ആർ സിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. കാരണം ഈ എൻ ആർ സി എന്ന് പറയുന്നത് പണ്ട് മുതലേ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. കോടതിയിൽ ഒരു കേസുണ്ടായി, അങ്ങനെ സുപ്രീം കോടതി 2013 പറഞ്ഞതിന് ശേഷമാണ് എൻ ആർ സി വരുന്നത്. എൻ ആർ സിയുടെ അന്തിമ പട്ടിക വരുന്നത് 2 കരട് അതിനു മുമ്പുണ്ടായിരുന്നു. അന്തിമ പട്ടിക വരുന്നത് പോലും ഈ വർഷം ഓഗസ്റ്റ് 31 എൻ ആർ സിയുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിന് വേണ്ടി മാത്രമുള്ളത്, നിലവിൽ ആസാമിന് വേണ്ടിട്ട് മാത്രമാണുള്ളത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും അത് ബാധകമല്ല. ഇല്ല, ഇത് ബന്ധമുണ്ട് എന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955, ആ ആക്ടിന്റെ 14A(1)(2) എന്നീ ക്ലോസുകളിൽ പറഞ്ഞിരിക്കുന്നത് കമ്പൽസറി ഇന്ത്യൻ ഗവൺമെന്റ് ഓരോ പൗരനെയും ഒരു നാഷണൽ എൻ ആർ സിയിലേക്ക് കൊണ്ടുവരണം, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് അതിനകത്തേക്ക് കൊണ്ടുവരണം, എന്നിട്ട് അവർക്ക് പൗരത്വ കാർഡ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു നമ്മുടെ പൗരത്വ വിവരശേഖരണം എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതെ, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇതിന് വരുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ആണ്. 2003 സിറ്റിസൺഷിപ്പ് റൂൾസ് ഉണ്ട്. ഈ സിറ്റിസൺഷിപ്പ് റൂൾസിലാണ് ഈ എൻ പി ആർ എന്താണ്, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്ന ആ പോപ്പുലേഷൻ രജിസ്റ്റർ, ഇത് എന്താണ് എന്ന് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിലാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും, ബേസിക് ഇംഗ്ലീഷ് മാത്രം മതി, എൻ പി ആറിൽ നിന്നാണ് എൻ ആർ സി ഉണ്ടാകേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. എൻ പി ആർ ആദ്യം ഉണ്ടാകുന്നു, അതായത് ആൾക്കാരുടെ രേഖകളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഡ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് എൻ ആർ സിയിലേക്ക് പോകുന്നു. ഇപ്പോൾ നിലവിൽ ആൾക്കാരുടെ പ്രശ്നവും ഇതുതന്നെയാണ്. ഇവിടെ പോപ്പുലേഷൻ്റെ സെൻസസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹൗസ് ലിസ്റ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്, അതിനോടൊപ്പം തന്നെ എൻ പി ആർ കൂടെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആൾക്കാരുടെ ഭീതി എന്ന് പറയുന്നത് ആസാമിലുള്ളതുപോലെ എന്തോ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് ഇവിടെ ഒരു എൻ ആർ സി ഉണ്ടാകാൻ പോകുന്നു, അപ്പോൾ ഈ എൻ പി ആറിൽ പേര് വന്നു കഴിഞ്ഞാൽ ഡ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളെ എൻ ആർ സിയിലേക്ക് ചേർക്കും, ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ 1971 മുമ്പുള്ള രേഖകളൊക്കെ കൊടുക്കേണ്ടി വരും, ബന്ധുത്വം തെളിയിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ആശങ്കകളാണ്. ഇത് സത്യത്തിൽ അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ 1971 മാർച്ച് 24 എന്ന കട്ട് ഓഫ് ഡേറ്റ് വന്നിരിക്കുന്നത് ആസാം അക്കോർഡിൽ നിന്നാണ്. ഇത് ആസാമിന് മാത്രം ബാധകമായതാണ്. ഇന്ത്യയിൽ ഒരു പൗരന് എങ്ങനെയാണ് പൗരത്വം ലഭിക്കുക എന്നുള്ളത് സിറ്റിസൺഷിപ്പ് ആക്ടിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആസാമിലൊഴികെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ബാധകമായ കാര്യമാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ട്, എൻ പി ആറിൽ നിന്ന് ഡ്യൂ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ എൻ ആർ സി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മന്ത്രി പ്രകാശ് ജാവദേക്കർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നേരത്തെ ഉള്ള എൻ പി ആറിൽ ഒരു 15 വിവരങ്ങൾ ശേഖരിക്കുന്നു, ഇപ്പോൾ 21 വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള ഒരാളിൻ്റെ പേര് അല്ലെങ്കിൽ വയസ്സ്, പ്രായം, ജനനസ്ഥലം, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഐച്ഛികമാണ്, ഓപ്ഷണലാണ്, വോളണ്ടറിയാണ്. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ വിവരങ്ങൾ കൊടുത്താൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ആധാർ നമ്പറോ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസോ എൻ്റെ പാൻ കാർഡ് നമ്പറോ എനിക്ക് ഒരു നമ്പറും ഒരു കാര്യവും സത്യത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് സെൽഫ് ഡിക്ലറേറ്ററി ആണ്, അതായത് ഞാൻ ഓറൽ സ്റ്റേറ്റ്മെൻറ് തരുന്നു, ഞാനതല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് വെരിഫിക്കേഷൻ ഇല്ല, ഇതിനൊന്നിനും സപ്പോർട്ടിംഗ് പ്രൂഫും കൊടുക്കേണ്ട. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എൻ പി ആറിൽ നിന്നും, അതായത് അപൂർണങ്ങളായിട്ടുള്ള വിവരങ്ങളുള്ള എൻ പി ആറിൽ നിന്നും ഡ്യൂ വെരിഫിക്കേഷൻ നടത്താനുള്ള കാര്യങ്ങൾ പോലുമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ എൻ പി ആറിനെ ഒരിക്കലും ഒരു എൻ ആർ സി ആക്കാൻ പറ്റില്ല. പ്രകടമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇത് രണ്ടും തമ്മിലുണ്ട്. തന്നെയുമല്ല, എൻ പി ആറിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന 2011 എൻ പി ആറിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ പിഴ ശിക്ഷയുണ്ട്. ഇന്നത് ഓപ്ഷണലാവുകയാണ്. അപ്പോൾ നമുക്ക് സംശയമുള്ള വിവരങ്ങൾ, ഇനി സംശയമില്ല എങ്കിൽ പോലും കൊടുക്കാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. മറ്റൊന്ന്, എൻ പി ആർ പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. എൻ പി ആറിൽ 3 രീതിയിലുള്ള ബയോമെട്രിക്കാണ് എടുക്കുക. ഒരാളിൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഐറിസ് സ്കാൻ ഉണ്ട്, 10 ഫിംഗർ പ്രിൻ്റുകളുണ്ട്. ഇതിൽ ആളിൻ്റെ ഫോട്ടോഗ്രാഫും മറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന രേഖകളും എല്ലാം ചേർത്ത് പൊതുവായി പ്രസിദ്ധപ്പെടുത്തും. ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിനെ ഗ്രാമസഭകൾക്ക്, വാർഡ് കമ്മിറ്റികൾക്ക്, പോലീസ് സ്റ്റേഷനുകൾക്ക് ഒക്കെ വെരിഫൈ ചെയ്യാം. ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് സ്ക്രൂട്ടിനി. ഇവിടെ സർക്കാർ തന്നെ പറയുന്നു ഇത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തിലൊരു പബ്ലിക് സ്ക്രൂട്ടിനി ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ ആരും ഭയപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിലവിൽ വിഭാവനം ചെയ്തിരിക്കുന്ന എൻ പി ആർ, അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള എൻ പി ആറിന് കൃത്യമായും എൻ ആർ സിയിലേക്ക് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ എൻ പി ആർ ഒരിക്കലും എൻ ആർ സിയിലേക്ക് പോകാനും പറ്റില്ല. പക്ഷേ വസ്തുതകൾ ഇതാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യം കൃത്യമായി നമ്മുടെ ജനങ്ങളെ അറിയിക്കുന്നില്ല? തീർച്ചയായും ഇവിടെയാണ് ഞാൻ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത്. കാരണം ഇവിടെ മുൻപ് ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ജി എസ് ടി ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ ഒരുപാട് പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ, നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കൺഫ്യൂഷനുകളുണ്ടായിരുന്നു. ആ കൺഫ്യൂഷനുകളൊക്കെ കൃത്യമായ സമയത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി തിരുത്തുന്നതിന് സർക്കാർ രണ്ട് സമയത്തും പരാജയമായിരുന്നു. വളരെ വൈകിയതിന് ശേഷമാണ് സർക്കുലറുകൾ, പത്രപരസ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്.
അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ കുറച്ചുകൂടെ ദൂരവ്യാപകമായിട്ടുള്ള ഫലം ആശങ്കകൾ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ എൻ ആർ സിയുമായിട്ട് അല്ലെങ്കിൽ എൻ പി ആറുമായിട്ട് അല്ലെങ്കിൽ ഈ സി എയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു വൃത്തിയായിട്ടുള്ള ഒരു എഫ് എ ക്യു ഉണ്ടാക്കി അത് പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിൽ കൂടിയോ പരസ്യം ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനപ്രതിനിധികളോട് പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബി ജെ പിക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു, കേന്ദ്ര സർക്കാരിന് ആദ്യമേ ചെയ്യാമായിരുന്നു. അതിലവർ വീഴ്ച വരുത്തി. ആ കാര്യത്തിൽ അവർക്ക് മാപ്പില്ല എന്ന് തന്നെ പറയാം. കാരണം തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. ആൾക്കാരെ കൂടുതൽ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഇനിയെങ്കിലും അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ പറഞ്ഞ ഇത് പറയുമ്പോൾ തന്നെ ബില്ല് പാസ്സായതിനു ശേഷം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റ് പ്രധാനമന്ത്രിമാരും പലപ്പോഴും നടത്തുന്ന പ്രസ്താവനകൾ വളരെ കൺഫ്യൂസിംഗ് ആണ്. ഒരിക്കൽ പറയും, നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും വേണം, 70 മുമ്പ് നിങ്ങളിവിടെ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ രേഖ വേണം, അതല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ പറയുന്നു ഒരു രേഖയും ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ നിയമത്തിൽ തന്നെ ഇസ്ലാം മതക്കാരെ ഒഴിവാക്കുന്നു എന്നൊരു വാക്കും കൂടെ വന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ആ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വലിയ ആശങ്ക ഉണ്ടാവും. ആ ആശങ്ക കൂട്ടുന്ന തരത്തിലായിരുന്നു ഈ മന്ത്രിമാരുടെ പല സമയത്തുള്ള വിവാദമായ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത പ്രസ്താവനകൾ. അതേക്കുറിച്ച് എന്താ പറയുന്നത്? അതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ഒന്നാമതായി, ഈ നിയമത്തിൽ ഒരിക്കലും മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നില്ല. അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന 6 റിലിജിയൻ, ഇന്ന 3 കൺട്രീസ് അവർക്ക് പൗരത്വം കൊടുക്കുന്നു, ഇന്ന ഡേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിയമത്തിൽ അത്രയേ പറയേണ്ട കാര്യവുമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ ആ ബില്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് പറഞ്ഞിരിക്കുന്നത്. അതിലത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും മുസ്ലിം എന്നുള്ള ഒരു വാക്കില്ല, മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്നില്ല. അത് ഒഴിവാക്കാനുള്ള കാരണം ലോജിക്കലാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം എന്നുള്ളത്. പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം, ഈ ആസാമിലെ എൻ ആർ സി തന്നെയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ വരാൻ പോകുന്ന എൻ ആർ സി എന്ന രീതിയിൽ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഇപ്പോൾ പല കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെയുള്ള ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടത്, കാരണം ഇത് നമ്മളൊരു ഒരുപക്ഷെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ട് പറയുകയാണ്, 1971 എന്ന ഡേറ്റോ അല്ലെങ്കിൽ അന്ന് അതിന് മുൻപ് ഉള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധുത്വം തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ വരുന്നത് ആസാമിൽ മാത്രമാണ്. ആസാമിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡീഷണൽ ജോബ് ആയിരുന്നില്ല. കാരണം 1951 തന്നെ അവർക്കൊരു എൻ ആർ സി ഉണ്ടായിരുന്നു. അവിടെ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്, കൃത്യമായി വെക്കേണ്ടതാണ് എന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. നേരെ മറിച്ച് നമ്മൾ കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 71 യാതൊരു ബന്ധവുമില്ല. എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ അവരുടെ കാലത്ത് അവരുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയേണ്ടുന്ന ആവശ്യകത എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആസാമിൽ ഇങ്ങനെ ആയിരുന്നില്ല, സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഇവിടെ പ്രശ്നം, ഇന്ത്യയിൽ ഒരാൾക്ക് ജന്മം കൊണ്ട് പൗരത്വം കിട്ടുന്നതിന് പല നിയമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി 1950 മുതൽ 87 വരെ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഏതൊരാളും ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസണാണ്, അയാളുടെ പേരൻസ് എന്തുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ. 87 മുതൽ 2004 വരെ അടുത്ത ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. ആ പീരീഡിൽ ജനിക്കുന്ന ആൾക്കാരുടെ മാതാപിതാക്കന്മാരിൽ ഒരാളെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം, മറ്റേയാൾ വിദേശിയാകാം, എന്തുമാവാം. മൂന്നാമത്, 2004 ശേഷം വന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ, ഇത് വളരെ പ്രധാനമാണ്, ഇവിടെയാണ് ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാകുന്നതും. ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ഒരു പേരൻ്റെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം, മറ്റേ പേരൻ്റ് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇനി ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിക്കോട്ടെ എങ്കിൽ ഈ കുട്ടിക്ക് പൗരത്വം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ബൈ ബർത്താണ്. ഇവിടെ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ എന്നൊന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് അല്ലാത്ത ഒരാൾ, ഇന്ത്യയിൽ തന്നെ ജനിച്ചിരിക്കുന്ന ഒരാൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആവുന്നില്ല. ഇന്ത്യയിൽ തന്നെ ജനിച്ചിരിക്കുന്ന ഒരാളിന് അയാളുടെ മാതാപിതാക്കൾ ആരുമായിക്കോട്ടെ അയാൾക്ക് ഇന്ത്യയിൽ 7 ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് 18 വയസ്സാകുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ വഴി അയാൾക്ക് പൗരത്വം കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു അസന്നിഗ്ധമായി നമുക്ക് പറയാം, ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിന് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ആ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ആശങ്ക ഉള്ളതുകൊണ്ടാണ്, ഒരാൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലാണ് ജനിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആസാമിന് പുറത്ത്, കാരണം അവിടെ നിയമങ്ങൾ വേറെയാണ്, അങ്ങനെയുള്ളയാളിന് പൗരത്വത്തെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ട ആവശ്യമില്ല, അയാൾക്ക് പൗരത്വം കിട്ടിയിരിക്കും. ആസാം ഒരു പ്രത്യേക നിയമത്തിൻ്റെ കീഴിലാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്നത്. ആസാം ഒഴികെ ഇന്ത്യയിലുള്ള ഒരു പൗരന്മാർക്കും ഇക്കാര്യത്തിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകൾ, ഇപ്പോൾ ആസാമിൽ തന്നെയുള്ള ചില രജിസ്ട്രേഷൻ സംബന്ധിച്ച്, ഇന്ത്യയിൽ അവർ പൗരന്മാരാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന ആളുകൾക്ക് പോലും പൗരത്വം നിഷേധിച്ചു എന്ന് പറയുന്ന വാർത്ത, അതിലൊന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ബന്ധുക്കൾക്ക് പൗരത്വം കിട്ടിയില്ല, അവർ പുറത്തായി എന്ന് പറയുന്ന പട്ടികയിൽ. രണ്ടാമത്തെ സനാഉള്ള എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പഴയ ഒരു ഇന്ത്യൻ സൈനികൻ, അയാൾ ഇപ്പോൾ ആസാം പോലീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, അയാളെയും ഈ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു.
സ്വഭാവം ഇതെല്ലാം ഭയങ്കര ആശങ്ക സാധാരണ ജനങ്ങൾക്കിടയിലുണ്ടാവും. അവർക്കെങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്കെങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സിറ്റിസൺഷിപ്പ് പോകാൻ കാര്യമായത്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൗരത്വ പട്ടിക അന്തിമ പട്ടികയാണ് ഓഗസ്റ്റിൽ വരുന്നത്. ഇതിനു മുൻപ് കരട് ഉണ്ടായിരുന്നു. ആദ്യത്തെ കരട് വന്നപ്പോൾ 40 ലക്ഷം ആൾക്കാരാണ് പുറത്തു പോയത്. അപ്പോൾ പിന്നീട് കൂടുതലായിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കി, രേഖകൾ കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം വെരിഫിക്കേഷൻ നടന്ന് 21 ലക്ഷം ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷമുള്ള ബാക്കി 19 ലക്ഷത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ ഇനി ഒരുപാട് ആൾക്കാർക്ക് നാച്ചുറലായിട്ട് പൗരത്വം കിട്ടേണ്ടവരാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായും. ഒന്ന്, ഇഷ്യൂസാണ്. അവർ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ക്ലറിക്കൽ മിസ്റ്റേക്കുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ആൾക്കാർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ ക്ലറിക്കലായിട്ടുള്ള എറേഴ്സ് ഉണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇനി മറ്റൊന്ന്, ഈ സ്പെസിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ഒരു ലീനിയേജിലുള്ള ആൾക്കാർക്കാണ് പ്രശ്നം. അവരുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലൊരു പ്രമുഖ മാധ്യമം തന്നെ അവരെ സമീപിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് അതിനെപ്പറ്റി ഡ്യൂ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ആൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബാംഗമാണ്, ഇന്ന ഡിസൻ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഒരു രേഖ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇപ്പോൾ എനിക്കറിയാം ഉമ്മൻചാണ്ടി ആരാണ് എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു പോളിംഗ് ഓഫീസറായിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ്, ഉമ്മൻചാണ്ടി കയറി വരുന്നു, കയറി വന്ന് എനിക്ക് തിരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ ഇവിടുത്തെ വോട്ടറാണ് എന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ ഹാജരാക്കാൻ അദ്ദേഹം ഉമ്മൻചാണ്ടിയാണെന്ന് എനിക്കറിയാം, അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിരിച്ചറിയൽ രേഖയില്ല, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കൂടി അറിയാം ഇദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് എന്ന്. പക്ഷേ എനിക്കവിടെ നിയമം പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു രേഖയില്ല, അദ്ദേഹത്തിന് അതുകൊണ്ട് അത് തെളിയിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് സ്ഥലം വാങ്ങിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അക്സെപ്റ്റബിൾ ആണ് എന്ന്. അപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ഈ രേഖകളുമായിട്ട് വീണ്ടും വരികയും ചെയ്തപ്പോഴേക്കും ഇതിന് വെച്ചിരുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെ എല്ലാം വിൻഡോ തീർന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ആ വിൻഡോ തീർന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഇവരെ ആരെയും തന്നെ ഉടനെ തന്നെ ഡിറ്റൻഷൻ കേന്ദ്രങ്ങളിലേക്കൊന്നും വിടുകയല്ല ചെയ്യുന്നത്. ഇവർക്ക് സ്വാഭാവികമായും 3 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് അവർക്കൊരു ഫോറിനർ ട്രിബ്യൂണലിനെ അപേക്ഷിക്കാം, അതിനെ സമീപിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ ഇത് ട്രിബ്യൂണലിൽ പോകുന്ന സമയത്ത് തന്നെ രേഖകൾ കൊണ്ട് ഇവർക്ക് അതിൻ്റെ അംഗത്വം കിട്ടുന്നതാണ്. ഒന്ന്, രണ്ട്, നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന പട്ടാളക്കാരൻ്റെ കാര്യം. ഈ പട്ടാളക്കാരൻ്റെ കാര്യത്തിൽ ഏറ്റവും സംഭവിച്ചിരിക്കുന്ന പിശക് എന്ന് പറയുന്നത്, 1967 ജനിച്ചിരിക്കുന്ന അദ്ദേഹം സർവീസിലേക്ക് എൻലിസ്റ്റ് ആവുന്നത് 1987. പക്ഷേ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിവരമനുസരിച്ച് ഈ 87 തിരിഞ്ഞു പോയിട്ട് 78. അപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്ന് 11 വയസ്സേ ഉള്ളൂ. 11 വയസ്സിൽ ഇന്ത്യയുടെ സർവീസസിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ഫ്ലാഗ് ചെയ്ത് അത് മാറ്റുകയാണ് ചെയ്തത്. അതും ഈ പറയുന്നതുപോലെ കൃത്യമായ രേഖകൾ വഴി അവിടെ പോയതിന് ശേഷം അദ്ദേഹത്തിന് അത് മാറ്റിക്കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് സബ്മിറ്റ് ചെയ്തവരുടെ ഭാഗത്തുണ്ടാകാം, അല്ലെങ്കിൽ ക്ലറിക്കൽ എറർ ഉണ്ടാകാം, സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഫുൾ പ്രൂഫ് സിസ്റ്റം ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളെ നമ്മളൊക്കെ പർവ്വതീകരിച്ച് പലപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ സമയത്ത് എനിക്കൊരു ചോദ്യം കൂടെയുണ്ട്. ഇത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടോ? ആളുകളിങ്ങനെ ആശങ്കയിൽ നിർത്തി അവരൊരു ടെൻഷനിൽ നിർത്തി ഇത്തരം കാര്യങ്ങൾ ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷം പറയുകയും, അതല്ല പ്രതിപക്ഷം പറയുന്നതല്ല ശരി, ഞങ്ങളിതെല്ലാം ക്ലാരിഫൈ ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടോ? തീർച്ചയായും ഉണ്ടെന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ NRC എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടുവരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. NRCയിൽ എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സിന് വ്യക്തമായിട്ട് അറിയാം. ഈ നേഷൻ വൈഡ് NRC എന്ന് പറഞ്ഞിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നതും കോൺഗ്രസ് സർക്കാർ, 1st UPA സർക്കാർ വരുന്ന സമയത്ത് ആ ഡിസംബറിൽ ആണ് ഇത് ആദ്യമായിട്ട് നിയമമായിട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതും. 10 വർഷം അവരതിൻ്റെ പുറത്തിരുന്നു. അവർക്കറിയാം നാഷണൽ NRC എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതൊരു അപകടകരമായ കാര്യമാണെങ്കിൽ അതിനെ റിപ്പീൽ ചെയ്യാനായിട്ടുള്ള ഒരു നിയമം അവർ കൊണ്ടുവന്നില്ല. 2011 NPR കൊണ്ടുവരുന്നതും കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഈ സ്വഭാവം നോക്കൂ. നോർത്ത് ഈസ്റ്റിൽ എല്ലാവരും, അവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം പറയുന്നത് ഇവിടെ ആരെയും നമ്മൾ പ്രവേശിപ്പിക്കേണ്ട, പക്ഷേ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ അജണ്ട മറ്റൊന്നാണ്, മുസ്ലിങ്ങളെ ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് പറയാം, പ്രതിപക്ഷത്തു നിന്ന് ഉള്ള പ്രധാനപ്പെട്ട കക്ഷികൾക്ക് ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇതേ രാഷ്ട്രീയം തന്നെ ഭരണപക്ഷത്തുള്ള ആൾക്കാർക്കും ഉണ്ടാകും. കാരണം ഇപ്പോൾ സ്വാഭാവികമായും ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് നിന്നൊരു മുതലെടുപ്പ് നടക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭരണപക്ഷവും അതേ മുതലെടുപ്പ് തന്നെ കാണിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളതും, അവർക്ക് സമൂഹത്തിനോട് ചില കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്, ചില സത്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഈ കൺഫ്യൂഷനുകൾ ഒഴിവാക്കാൻ ഇവർക്ക് തന്നെ ഉത്തരവാദിത്തം അവർക്ക് തന്നെ കാണിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഉണ്ടായ ഈ നിയമം അസമിന് വേണ്ടി മാത്രം ബാധകമായൊരു നിയമമാണ്? NRC എന്ന് പറയുന്നത് നിലവിൽ അസമിന് വേണ്ടിയിട്ട് മാത്രം ബാധകമായതാണ്.
നേഷൻ വൈഡ് എൻ ആർ സി എന്ന് പറയുന്നത് നിയമങ്ങളിലുണ്ട്, 1955 ആക്ടിൻ്റെ 2004 വന്നിരിക്കുന്ന ഭേദഗതിയിലുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ എന്തായിരിക്കുമെന്നോ എന്തൊക്കെ രേഖകൾ സ്വീകരിക്കുമെന്നോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ഇല്ല. ഇല്ല, ഈ നിയമം നമ്മളിന്ന് പൗരത്വ ഭേദഗതി നിയമം, അതും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടാകെ ബാധകമായ ഒരു നിയമമല്ല. അത് ഇന്ത്യയിൽ ഒട്ടാകെ ബാധകമായ നിയമമാണ്. പക്ഷേ അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇന്ത്യക്കാരെ അത് ഒരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ആസാമിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ പ്രധാനമായും കാണുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കുന്നതോടെ ആസാമിൻ്റെ ഗോത്ര സംസ്കാരവും അവരുടെ രീതികളും ഒക്കെ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലാണ് ആസാമിൽ ഇപ്പോൾ നടക്കുന്നത്. അതെ, ആസാമിൽ 1979 മുതൽ 85 വരെ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നത്, അതെനിക്ക് തോന്നുന്നു കുറേയൊക്കെ രക്തരൂഷിതമായിട്ടുള്ള സംഭവങ്ങൾ, നെല്ലി മസാക്കർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഖൈരാബാരി മസാക്കർ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം, അവിടുത്തെ ആൾക്കാരുടെ അന്നത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു തദ്ദേശ സ്വത്വമുണ്ട്, അതിനെ നിലനിർത്തണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കടന്നു കയറിയിരിക്കുന്ന ആൾക്കാർ വേണ്ട, അതിൽ ജാതിയോ മതമോ ഒന്നും അവർക്ക് ഹിന്ദു മുസ്ലിം ഒന്നും അവർക്ക് വ്യത്യാസമില്ല, ഞങ്ങൾക്കിവിടെ ആരെയും വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് എൻ ആർ സി ഓക്കെയാണ് അവർ, പക്ഷേ ഈ സി എ വരുന്നതിനകത്തിൽ അവർക്ക് താല്പര്യമില്ല, കാരണം ഇവരെ നാച്ചുറലൈസ് ചെയ്യും. അപ്പോൾ അവരുടെ പേടി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ തന്നെ സംസ്കാരം മാറ്റപ്പെടാം, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് വസ്തു വാങ്ങുന്നതിനുള്ള അവകാശമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം ഒരു പക്ഷേ മറ്റ് പല സാഹചര്യങ്ങളിൽ അത് വിറ്റുപോകാം, അങ്ങനെയുള്ള ഒരു ആശങ്കകളുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണഘടനയുടെ 6-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില സംസ്ഥാനങ്ങളുണ്ട്, ആ സംസ്ഥാനങ്ങളിൽ ഈ നിയമം ബാധകമല്ല, അതുകൊണ്ട് തന്നെ നാച്ചുറലൈസ് ചെയ്യപ്പെടുന്ന ഒരാളിനും ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനോ അവിടെ താമസിക്കുന്നതിനോ സാധ്യമല്ല. ഒന്ന്. രണ്ട്, ഐ എൽ പി ഉണ്ട്, നമ്മുടെ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇന്നർ ലൈൻ പെർമിറ്റ് കൊണ്ടുവന്നിരിക്കുന്നതും ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ ഗോത്ര വിഭാഗങ്ങളുടെ സ്വത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് ആൾക്കാർക്ക് പോകുന്നതിന് പെർമിറ്റ് വേണം. അതൊരു മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർക്ക് പോലും, ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് പുറത്ത് വരുന്ന മറ്റുള്ള ആൾക്കാർക്ക് പോലും ആ പെർമിറ്റ് വേണം, നമ്മൾ പോകുന്ന സമയത്ത് നമുക്കും വേണം. അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നതും അവിടെ എത്ര കാലം എന്തിനു വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു, എന്തിനു വേണ്ടി താമസിക്കുന്നു, അത് കഴിഞ്ഞ് അവർ പോകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഷെഡ്യൂൾ 6-ലും ഐ എൽ പിയിലും ചേർത്തിട്ട് ഏതാണ്ട് 9 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 7 സംസ്ഥാനങ്ങൾ അതിനകത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ സി എ അവരെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. അവിടെയുള്ള ആൾക്കാരെ നാച്ചുറലൈസ് ചെയ്യുന്നത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കായിരിക്കും ഒരുപക്ഷെ പോകേണ്ടി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ കാര്യമറിയാതെയുള്ള പ്രക്ഷോഭങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ സി എ ബി എന്ന് പറയുന്ന ആ ബില്ലിലാണ് ആക്ടിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്സ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ഉൾപ്പെടെ. അത് കൃത്യമായി ഒന്ന് വായിച്ച് നോക്കിയാൽ, ഒരു 4 ഒന്ന് വായിച്ച് നോക്കിയാൽ ഈ ആശങ്കകളെല്ലാം മാറും. ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ 1955 പൗരത്വ ആക്ട് ഉണ്ടല്ലോ, സിറ്റിസൺഷിപ്പ് ആക്ട്, ആ സിറ്റിസൺഷിപ്പ് ആക്ടിൽ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു കണ്ടീഷൻ, അതൊരു 2 മാത്രമേ വരികയുള്ളൂ. അതുകൂടി ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്കുണ്ടാകുന്ന എല്ലാ കൺഫ്യൂഷനുകളും മാറും. ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഒരാളിൻ്റെയും പൗരത്വം പോവുകയില്ല എന്നുള്ളതും ഈ നിയമം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഭേദഗതി നിയമം എന്നുള്ളതും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈ പ്രക്ഷോഭങ്ങൾ താനേ കെട്ടടങ്ങേണ്ടതാണ്. എന്നിട്ടും അത് പുകയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പുകയുടെ കാരണം മറ്റെന്തോ ആയിരിക്കാം എന്ന് മാത്രമേ എനിക്ക് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഈ നിയമം എന്താണ്, എൻ ആർ സി എന്താണ്, എൻ ബി ആർ എന്താണെന്നൊക്കെ അറിയാതെയാണ് ആളുകൾ സമരം നടത്തുന്നത്. ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ഫുൾഫോം ചോദിച്ചിട്ടുള്ള ചില ചാനലുകളിൽ വന്നിരുന്നു. ഫുൾഫോം ചോദിച്ചാൽ പോലും പറയാൻ വയ്യാത്ത പി എച്ച് ഡിക്കാരായ ആളുകളാണ് സമരത്തിനിറങ്ങിയെന്ന് പോലെയുള്ള ട്രോളുകൾ വന്നു. ഇതല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ ഏകദേശ വ്യക്തതയെങ്കിലും കൈവന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. വളരെ വലിയ സന്തോഷം. താങ്ക് യു.